പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൗർലഭ്യ വിഭവങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നതാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്ന വസ്തുതയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പഠന വിഷയത്തിനെ ഇങ്ങനെയാണ് ഇക്കണോമിക്സ് എന്ന പേര് ലഭിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇക്കണോമിക്സ് എന്ന വാക്ക് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒയ്ക്കണോമിയ, ഒ ഐ കെ ഒ എൻ ഒ എം ഐ എ, ഒയ്ക്കണോമിയ, ഇതൊരു ഗ്രീക്ക് പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഗൃഹഭരണം എന്നാണ്. എന്താണ് ഗൃഹം? ഗൃഹം എന്ന് പറഞ്ഞാൽ വീട് അല്ലേ? ഗൃഹം, വീട്. ഇപ്പം നമുക്കറിയാം, ഏതൊരു വീട്ടിലും, നമ്മളുടെ ഒക്കെ വീട്ടിൽ ആരുണ്ടാവും? ഒരു ഗൃഹനാഥനുണ്ടാവും, അല്ലെങ്കിൽ ഗൃഹനാഥ. അത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവന്മാരോ അതല്ലെങ്കിൽ ചേട്ടനോ ആരും ആയിക്കൊള്ളട്ടെ, എന്തായാലും വീട്ടിലൊരു ഗൃഹനാഥനുണ്ടാവും അല്ലേ? എന്താ ഒരു ഗൃഹനാഥൻ ചെയ്യുക? ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങളും പരാതികളൊക്കെ പരിഗണിക്കും അല്ലേ? അതിനൊക്കെ ഒരു പരിഹാരം കാണുന്ന ആളെയാണ് നമ്മൾ ആരായിട്ട് കണക്കാക്കുക? ഗൃഹനാഥൻ എന്ന് പറയുന്നത്. അപ്പം ഗൃഹനാഥൻ എന്താ ചെയ്യുക? ഗൃഹനാഥൻ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൃഹഭരണം എന്ന് പറയുന്നത്. ഗൃഹനാഥൻ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗൃഹഭരണം. അപ്പം ഗൃഹനാഥൻ എന്താ ചെയ്യുന്നത്? ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക, അവരുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റി കൊടുക്കും എന്നാണ് ഒരു ഗൃഹനാഥൻ്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഈ പദവും, ഈ ഗൃഹഭരണം എന്ന പദവും, ഒയ്ക്കണോമിയ എന്ന പദവും ഇക്കണോമിക്സും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇക്കണോമിക്സിലും ചെയ്യുന്ന ഇത് തന്നെയാണ്. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെയൊക്കെ നിറവേറ്റാൻ പറ്റും, അതാണ് ഇക്കണോമിക്സും വിശദീകരിക്കുക, ഇക്കണോമിക്സ് എന്ന വിഷയവും വിശദീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഇക്കണോമിക്സും ഒയ്ക്കണോമിയ എന്ന പദവും തമ്മിലുള്ള ബന്ധം. നമുക്ക് ഇനി അങ്ങോട്ട് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില നിർവചനങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പല തരത്തിലാണ് സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കുന്നത്. ആദ്യമായി നമുക്ക് ആഡം സ്മിത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് ശ്രദ്ധിക്കാം. ആഡം സ്മിത്തിനെ സാധാരണയായിട്ട് നമ്മൾ കാണുക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്നത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. സമ്പത്ത് എങ്ങനെ ആർജിക്കാം, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യുന്നത് എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. എന്നാൽ ഒന്നാം വർഷം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ നിങ്ങൾ പഠിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് എങ്ങനെയായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിവിധ മേഖലകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, ഇനിയോ ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ദാരിദ്ര്യം പോലുള്ള, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടത് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ്റെ പോരായ്മയും അതുതന്നെയാണ്. എന്താണ് ആഡം സ്മിത്ത് എന്ത് പറഞ്ഞു വെക്കുന്നു? സമ്പത്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് അല്ലെ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം മാത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമുക്കറിയാം, എന്തറിയാം, സാമ്പത്തിക ശാസ്ത്രത്തിലെ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല മറ്റ് ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് കൂടി പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് ആഡം സ്മിത്തിൻ്റെ നിർവചനത്തിനുള്ള പോരായ്മ. രണ്ടാമത്തൊരു ഡെഫിനേഷനായിരുന്നു ആൽഫ്രഡ് മാർഷൽ, രണ്ടാമത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞ
ആൽഫ്രഡ് മാർഷൽ. മാർഷലിന്റെ അഭിപ്രായത്തിലെ സാമ്പത്തിക ശാസ്ത്രം എന്നത് മനുഷ്യ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ ക്ഷേമത്തിനാവശ്യമായ ഭൗതിക വസ്തുക്കളുടെ നേടിയെടുക്കലും ഉപയോഗപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പഠനമാണ് അല്ലെ ബന്ധപ്പെട്ട ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു വയ്ക്കുന്നത്. വളരെ വ്യക്തമായി ആൽഫ്രഡ് മാർഷലിൻ്റെ നിർവചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനും ഒരുപാട് പോരായ്മയുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ക്ഷേമത്തിന് ഭൗതിക വസ്തുക്കൾ മാത്രം പോരാ, ഒട്ടനവധി അഭൗതിക വസ്തുക്കൾ കൂടി വേണ്ടിയിരിക്കുന്നു. എന്നാൽ അഭൗതിക വസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആൽഫ്രഡ് മാർഷൽ ഒന്നും തന്നെ പറയുന്നുമില്ല. അതുതന്നെയാണ് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ നിർവചനത്തിനുള്ള പോരായ്മ. മൂന്നാമതായി നമുക്ക് കടക്കേണ്ടത് ലയണൽ റോബിൻസൺ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ നിർവചനത്തിലേക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.